എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സന്തോഷത്തോടുകൂടി സേഫായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അമേരിക്കയിലെ ഒരു ഗ്രാമപ്രദേശമായ ഫ്രീ ഹോൾഡ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ന്യൂയോർക്കിലെ തന്നെ ഫ്രീ ഹോൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട് റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ഈ പുറകിൽ കാണുന്ന വീട് ഇത്തവണത്തെ ഓണം ഇവിടെയാണ്, രണ്ട് മൂന്ന് ദിവസം ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട്, ഇവിടെയാണ് ആഘോഷിക്കാൻ പോകുന്നത്. 1900 പണിഞ്ഞ ഒരു വീടാണ്, 1900 പണിഞ്ഞ ഒരു വീടാണ്, 3000 സ്ക്വയർ ഫീറ്റിൽ പണിഞ്ഞ ഒരു വീടാണ്. ഇവിടുത്തെ വീടുകളുടെയൊക്കെ ഒരു ടിപ്പിക്കൽ വീടിൻ്റെ എല്ലാം മുമ്പിൽ കാണും ഈ കാണുന്ന പോലെ ഒരു കൂടാരം. ഗാസിബോ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു കൂടാരം കാണും, അവിടെ ഇരുന്നാണ് വൈകിട്ട് ചായ കുടിക്കുന്നതിനും ഒക്കെയുള്ള ഫാമിലി ഒരുമിച്ചിരിക്കുന്നതിനൊക്കെയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ വില്ലേജുകളിലെ ട്രഡീഷണൽ വീടുകളിലെല്ലാം നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം ഭയങ്കരമായിട്ട് ഹണ്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുകയും അങ്ങനെയായിരുന്നു ഇവരുടെ ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടുകളിലോട്ട് നമ്മൾ കയറുന്നുണ്ടെ ഈ മൃഗങ്ങളുടെയൊക്കെ തല ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ്. ദാ ഈ കാണുന്നത് ബൈസൺ എന്ന് പറയുന്ന വലിയൊരു കാളക്കൂറ്റന്മാരുണ്ട്. അതങ്ങനെ ബൈസൺ എന്ന് പറയുന്ന ഒരു 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 മൃഗത്തിൻ്റെ തലയാണ് ഇവിടെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം കൊമ്പുകളും ഒക്കെ ഇവിടുത്തെ വീടുകളുടെ പതിവായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പതിവുണ്ട്. പലപ്പോഴും യുദ്ധവുമായിട്ടും പിന്നെ ഹണ്ടിങ്ങുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടായിരുന്നു ഇവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ അതിനുമായിട്ട് ബന്ധപ്പെട്ട പിക്ചറുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ആനിമൽസിൻ്റെ തലകളുമൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയാണ്. ഈ ഫ്രീ ഹോൾഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ കാറ്റ്സ്കിൽ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവിടേക്ക് പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടും കൂടിയാണ് ഈ വീട് ഇവിടെ റെൻറ്റിനെടുത്ത് താമസിക്കുന്നത്. ഈ വീടിന് തൊട്ടടുത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടുണ്ട്. ഒരു റിസോർട്ടുണ്ട്, അതിനോട് ചേർന്ന ഗോൾഫ് ഏരിയ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും അവിടെ ആളുകൾക്ക് വന്ന് താമസിക്കുന്നതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. വളരെ വിശാലമായിട്ടുള്ളൊരു ഗോൾഫ് കോർട്ടും ഒക്കെ അവിടെയുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളീ താമസിക്കുന്ന വീടിനോട് ചേർന്ന് തന്നെ ഒരു ഫാമുണ്ട്. പശുക്കളെ വളർത്തുന്ന ഒരു ഫാമിനോട് ചേർന്നാണ് ഈ വീട് നിൽക്കുന്നത്. അവിടെ പശുക്കളെയൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പശുക്കളെയൊക്കെ ഇങ്ങനെ മേയാൻ വിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി പശുക്കളെ വളർത്തുന്നതും കാര്യങ്ങളുമൊക്കെ ഒബ്സർവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം കൂടെ ഈ വീട് താമസിക്കുന്ന വഴി കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ മാനുകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പം തന്നെ കാണാം ഈ സൈഡിലൊക്കെ മാനുകൾ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ. അത് മനുഷ്യനൊന്നും അധികം പേടിയൊന്നുമില്ല ഇവിടെ. നമ്മൾ ഇച്ചിരി അടുത്ത് എന്നൊന്നും പറഞ്ഞാലും വലിയൊന്നും വലിയ പേടിയൊന്നും ഇല്ലാതെ തന്നെ മാനുകൾ അങ്ങനെ അങ്ങനെ നിൽക്കും. ഇഷ്ടംപോലെ മാനുകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. മറ്റ് മൃഗങ്ങളുമൊക്കെ കണ്ടേക്കാം ഇവിടെ. അപ്പം അങ്ങനെയുള്ള ഈ വീട്ടിലാണ് ഒരു മൂന്ന് ദിവസം താമസിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലരും പറയുന്നത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ തരുന്നില്ല, നിങ്ങളെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് എന്ന്. നമ്മളെ സ്നേഹിക്കുന്ന, പതിവായി കമൻ്റ് ചെയ്യുന്ന, നമ്മുടെ ചാനൽ പതിവായി ഫോളോ ചെയ്യുന്ന പലരും ആവശ്യപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഇതുവരെ അങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം ഇടാതിരുന്ന്, അങ്ങനെ വീഡിയോസ് എടുക്കാതിരുന്ന്, അതിനൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. ചെറിയൊരു ചാനലാണ്, പിന്നെ അങ്ങനെ വലിയ വീഡിയോസ് ഇടുന്നതിനകത്ത് നിങ്ങൾക്ക് കാണുന്നതിന് താല്പര്യം ഉണ്ടാകും ഓമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കുന്നുണ്ട്, എൻ്റെ ബാഗിൽ എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഒന്ന് ഇന്നത്തെ ഒരു ദിവസം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി സമയം കളയണ്ട, നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്ന കരുതിയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും മറുപടി കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ഇതുവരെ ഇടാഞ്ഞത്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്കൊക്കെ ഒന്ന് മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തോളും. എൻ്റെ പേര് ഷിനോദ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ന്യൂയോർക്കിലാണ്. കേരളത്തിലെ സ്ഥലം പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ചതും എല്ലാ കുറേ നാൾ ജോലി ചെയ്തതും കേരളത്തിൽ തന്നെയാണ്. എം ജി യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പ്രീ ഡിഗ്രി, ഡിഗ്രി, പിന്നെ എം എ എക്കണോമിക്സിൽ എടുത്തത് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. പിന്നീട് ഒരു സ്ഥലത്ത് ഒരു എൻ ജി ഒയിൽ ജോലിക്ക് കയറി, അവരൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നൊരു എൻ ജി ഒ ആയിരുന്നു. അങ്ങനെ സോഷ്യൽ വർക്ക് എന്ന ഫീൽഡിനോട് കുറച്ച് ആകർഷിക്കപ്പെടുകയും അതിനുശേഷം ഭാരതീയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ മാസ്റ്റേഴ്സ് എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ജോലി ചെയ്തത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലാണ്. കേരള സ്റ്റേറ്റ് എയ്ഡ് കൺട്രോൾ സൊസൈറ്റി, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്നിങ്ങനെയുള്ള ഗവൺമെൻറ് പ്രോജക്റ്റുകളിൽ കൗൺസിലറായിട്ടും പ്രോജക്റ്റ് മാനേജറായിട്ടും ബ്ലോക്ക് കോർഡിനേറ്ററായിട്ടും ഒക്കെ പല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, മലപ്പുറത്ത് ജോലി ചെയ്തിട്ടുണ്ട്, കൊല്ലത്ത് ജോലി ചെയ്തിട്ടുണ്ട്,
കോഴിക്കോട് ജോലി ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും, കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സോഷ്യൽ വർക്ക് മേഖലയിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരം ലഭിച്ചു. പല സൊസൈറ്റിയിൽ പല മേഖലകളിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും അവഗണിക്കപ്പെടുന്ന, തരം താഴ്ത്തപ്പെടുന്ന ആളുകൾ, LGBT കമ്മ്യൂണിറ്റിക്കിടയിൽ കൗൺസിലറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, സെക്സ് വർക്കേഴ്സിന് ഇടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ന്യൂയോർക്കിൽ വന്നതിന് ശേഷം LMSW എന്ന് പറയുന്ന ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ സോഷ്യൽ വർക്ക് ലൈസൻസ് ഉണ്ട്. ന്യൂയോർക്ക് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വെക്കുന്ന ഒരു ലൈസൻസാണ്. അതൊരു എക്സാം എഴുതി ആ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് ന്യൂയോർക്കിലെ സോഷ്യൽ വർക്കറായിട്ടാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. ഇവിടെയും ഈ പറയുന്ന പോലെ പല കമ്മ്യൂണിറ്റികൾക്കിടയിൽ ആദ്യം ജോലി ചെയ്തു തുടങ്ങിയത് പീപ്പിൾ വിത്ത് ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റീസ്, കുട്ടികളുടെ ഇടയിൽ അവരുടെ ഹൗസ് വിസിറ്റും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ക്രോണിക്കലി ഇൽ ആയിട്ടുള്ള, ഡയാലിസിസ് പോലെയൊക്കെയുള്ള ഡയാലിസിസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിന് ഇടയിൽ സോഷ്യൽ വർക്കറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതാണ് ബേസിക്കലി ഞാൻ ആരാണ് എന്നുള്ള ഒറ്റ ചോദ്യത്തിന് ഞാനൊരു സോഷ്യൽ വർക്കറാണ് എന്ന് മറുപടി പറയാനാണ് എനിക്ക് താല്പര്യം. പലരും പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എന്തിനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, സവാരി എന്നുള്ള പേരിൽ എന്തിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത്. നമ്മൾ ഒരു ജോലിയൊക്കെ ആയി, ഒരു വെളി പ്രത്യേകിച്ചും വെളിയിലുള്ള രാജ്യങ്ങളിലൊക്കെ ആയി കഴിയുന്നുണ്ട്. പിന്നെ ജോലിയുടെ ഒരു ഡെയിലി റൊട്ടീനിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്തു പോകും. പിന്നെ അത് തീർണമെന്നുണ്ടെങ്കിൽ 65 വയസ്സൊക്കെ ആയി നമ്മൾ റിട്ടയർഡ് ചെയ്ത് കഴിയുന്നത് വരെ നമ്മൾ ഒറ്റ ഋതത്തിൽ ജോലി, വീട്, ജോലിയിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാത്രം നമ്മൾ നമ്മുടെ ജീവിതം അങ്ങനെ അങ്ങ് തുടർന്ന് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിയ ഒരു സന്ദർഭത്തിലാണ് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് സംസാരിക്കത്തക്ക രീതിയിലും, പ്രത്യേകിച്ചും മലയാളം കൈകാര്യം ചെയ്യുന്നതിനും മലയാള ഭാഷയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, മലയാളം വായിക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അമേരിക്കയിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മലയാള ഭാഷയിൽ നിന്നൊക്കെ അങ്ങ് മാറിപ്പോകുന്നു എന്ന് വേദനാജനകമായിട്ടുള്ള ഒരു സത്യം മനസ്സിലാക്കിയ ഒരു സന്ദർഭത്തിലാണ് അതുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നതിനും ഇങ്ങനെയുള്ള നമ്മുടെ ചെറിയ കഴിവുകളൊക്കെ കാണിക്കുന്നതിനുമൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ്, അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം യൂട്യൂബാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടാൻ തുടങ്ങിയത്. അത് ആദ്യം തുടങ്ങിയ സമയത്ത് വളരെ കുറച്ച് വ്യൂവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് അല്ല, പൈസ കിട്ടുന്നു എന്നുള്ളതല്ല. ഈ വെളിയിലൊക്കെ കേൾക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു വരുമാനമൊന്നും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയുള്ള യൂട്യൂബേഴ്സിന് ആർക്കും കിട്ടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. 1 മില്യനൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ നല്ല വരുമാനം കിട്ടുന്നുണ്ടാകും. അല്ലാതെ നമ്മൾ വരുമാനം വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ വരുമാനമൊന്നും യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു സംതൃപ്തി, ഒരു റിവാർഡ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് നേരത്തെ അറിയാൻ പാടില്ലാതിരുന്ന പല ആളുകളും നമുക്ക് മെസ്സേജ് ചെയ്യുകയും നമ്മളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആവുകയും ഒരു സുഹൃത്ത് ബന്ധം ആയിത്തീരുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. ആളുകളുടെ കമൻറ്റുകൾ, ആളുകളുടെ മെസ്സേജുകൾ, ആളുകളുടെ അപ്രിസിയേഷനൊക്കെ കാണുന്നുണ്ട് നമുക്ക് വലിയൊരു സന്തോഷവും. ഇത്രയും ആളുകൾ നമ്മളുമായിട്ടൊരു സുഹൃത്ത് ബന്ധത്തിലുണ്ട്, പുതിയ ആളുകളെ സുഹൃത്തുക്കളായിട്ട് കിട്ടുന്നു, ധാരാളം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇതൊക്കെ വലിയ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെയുള്ള യൂട്യൂബേഴ്സ്, ഞാൻ മാത്രമല്ല പലരും നേരിടുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സമയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം നമുക്കൊരു ഫുൾ ടൈം ജോലി ഇല്ലാതെ ഇവിടെ നിലനിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. വീട് മേടിച്ചിട്ടുണ്ടാകും, കാർ മേടിച്ചിട്ടുണ്ടാകും, അതിൻ്റെ പേയ്മെൻറ്റുകളും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അതിൻ്റെ വരുമാനം കൊണ്ട് നടന്നു പോവുക വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടാണ് ഈ യൂട്യൂബ് എന്നുള്ള ചാനലും ഇതിൻ്റെ കൂടെ നടത്തുന്നത്. ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന പോലെ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്ത എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ ഒരു ഫുൾ ടൈം ജോലി കഴിഞ്ഞിട്ടാണ് ഈ യൂട്യൂബ് വീക്കെൻഡിലാണ് വീഡിയോ എടുക്കുകയും അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്.
പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യം, ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നില്ല, പിന്നെ ഇടുന്ന വീഡിയോ നിങ്ങൾ വളരെ കട്ട് ഷോട്ട് ചെയ്ത് ബ്രീഫായിട്ടാണ് ഇടുന്നത്. അത് നിങ്ങളുടെ സമയത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ വിലപ്പെട്ട ജീവിതത്തിനിടയിലെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് നമ്മുടെ വീഡിയോ കാണുന്നതിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്നുണ്ടേ, അവിടെ വളരെ സില്ലിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് റെപ്പറ്റേഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. പല വീഡിയോയും എഡിറ്റ് ചെയ്ത് വരുന്നുണ്ടേ, ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഉള്ള വീഡിയോ ആണെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കത്തക്ക രീതിയിൽ അത് കട്ട് ഷോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റിലൊക്കെ ഒതുക്കി ചെയ്യുന്നത് നിങ്ങൾക്ക് ബോറടിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സമയം ചിലവഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇത്ര GB പൈസ കൊടുത്ത് വാങ്ങിയ GB ഈ വീഡിയോ കാണുന്നതിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്, അതിന് വർത്തായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വരണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ കട്ട് ഷോട്ട് ചെയ്ത് വീഡിയോ ഇറക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ടോക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ടേ ഇത് നോക്കി വായിക്കുകയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അത് നോക്കി വായിക്കുന്നില്ല, നമ്മൾ എത്ര നോക്കി വായിച്ചാലും അതിനൊരു ആർട്ടിഫിഷ്യൽ പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ അതുപോലുള്ള ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കാറുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ നോട്ട് സമയം കിട്ടുമ്പോഴൊക്കെ മനസ്സിൽ വരുന്ന ആശയങ്ങളൊക്കെ ഒരു നോട്ട് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത്. പിന്നെ മലയാളം സംസാരിക്കുന്നത്, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റും ഞാൻ കണ്ടിട്ടുള്ള ഭാഷകളിൽ എനിക്ക് ഏറ്റവും സുന്ദരമായിട്ട് തോന്നിയിട്ടുള്ളൊരു ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്. പലപ്പോഴും ഗൾഫിലുമൊക്കെ താമസിക്കുന്നവരുടെയും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ താമസിക്കുന്നവരുടെ പലർക്കും ഒരു വേദനയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വേദനയാണ് പുതിയ ജനറേഷൻ ഇത്രയും മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം രണ്ട് ഓപ്ഷൻ വരുമ്പോൾ, ഇംഗ്ലീഷും മലയാളം എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ കുറച്ചുകൂടി ഈസിയാണ് പഠിക്കാൻ, മലയാളം ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രയാസമാണ് അത് പഠിച്ചെടുക്കുന്നതിന്. പല വാക്കുകളും ഒക്കെ ഉച്ചരിക്കുന്നതിനും പഠിച്ചെടുക്കുന്നതിനും കുറച്ചുകൂടി വിഷമമാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷ് ഭാഷയിലോട്ടങ്ങ് അവരുടെ ശ്രദ്ധ മാറിപ്പോവും, അത് കൂടുതൽ പഠിച്ചു പോവും, അതൊരു വിഷമമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാള ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ള ലിറ്ററേച്ചറുകളൊക്കെ അതിൻ്റെ അത്രയും ഒന്നും മറ്റു ഭാഷകൾ അത്രയും സമ്പുഷ്ടമായിട്ടുള്ള അത്ര റിച്ചായിട്ടുള്ള ഓരോ ലിറ്ററേച്ചറും അത്ര സുന്ദരമായ ഒരു ഭാഷയും, ഒരു പക്ഷേ ഞാനൊരു മലയാളിയാണ് എന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നതാകാം, പക്ഷേ എനിക്കെപ്പോഴും മനസ്സിന് സന്തോഷം തരുന്നത് മലയാളം വായിക്കുമ്പോഴും മലയാളം സംസാരിക്കുമ്പോഴും ഒക്കെയാണ്. അതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ട് മലയാളം സംസാരിക്കാൻ കഴിയുന്നത്. അത് പലരും പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ പതിവായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് വീഡിയോ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഗിയറുകൾ ഏതൊക്കെയാണ്, ക്യാമറ ഏതാണ്, ഓഡിയോ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്ന് പലരും പതിവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയുടെയും ഓഡിയോ ഡിവൈസിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് പോയി നോക്കുക, അത് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ ക്വാളിറ്റിയെക്കാട്ടിലും ഓഡിയോയുടെ ക്വാളിറ്റിയെക്കാട്ടിലുമൊക്കെ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ പറയുന്ന കണ്ടൻറ് എന്താണ് എന്നുള്ളതാണ് പ്രാധാന്യം എന്നെനിക്ക് തോന്നുന്നു. ആദ്യം മുതൽക്ക് തന്നെ സവാരിയുടെ വീഡിയോകളിൽ വരുന്ന കമൻറ്റുകളിലാണ് ചേട്ടാ അമേരിക്കയിലേക്ക് വരാൻ എന്താണ് വഴി എന്നുള്ളൊരു ചോദ്യം. അത് പലപ്പോഴും നമുക്ക് ഒറ്റ വാക്കിലോ ഒറ്റ ഫോൺ കോളിലോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ധാരാളം കാര്യങ്ങൾ പ്രതിപാദിക്കേണ്ടതുണ്ട്, പല വിസ കാറ്റഗറിയുണ്ട്. ഈ ചോദ്യങ്ങൾ ഒത്തിരി ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ 1-2 വിസയെ സംബന്ധിച്ചുള്ള വീഡിയോകളിട്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അത് പോയി നോക്കി നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് വരാനുള്ള വിസ ടൈപ്പുകൾ ഏതൊക്കെയാണ് എന്നതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 5 യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്തിട്ട് വിസയുടെ സാധ്യതകളെപ്പറ്റിയും ജീവിത നിലവാരത്തെപ്പറ്റിയും ഒക്കെയുള്ള ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നതിന് കാരണം പലർക്കും ദേഷ്യമാണ് നമ്മൾ പെട്ടെന്ന് ഇതിന് മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാടയാണ് പറഞ്ഞുതരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ എന്നൊക്കെ. പക്ഷേ ഒറ്റ വാക്കിലൊന്നും നമുക്ക് അതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. ധാരാളം ചതിക്കുഴികളുമുണ്ട് ഈ മേഖലയിൽ. അതുപോലെ തന്നെ പണം കൊടുത്തൊക്കെ ഇതിന് അഡ്വൈസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നൊന്നും നമുക്കറിയാൻ പറ്റാത്ത ഒരവസ്ഥയുമാണ്. അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ H1B വിസയ്ക്കൊന്നും പണ്ടുണ്ടായിരുന്നതുപോലുള്ള സാധ്യതകൾ വരുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ അടുത്ത ഇടയിലുണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും പലരും വിചാരിക്കുന്ന പോലെ അത്ര ഈസിയല്ല. എന്നാൽ അതൊരു അത്ര ബാലികേറാമലയുമല്ല, നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്താവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.
പക്ഷേ എൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. ആ വെബ്സൈറ്റുകളുടെ ലിങ്ക് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പോയി നോക്കി തന്നെത്താനെ ഒന്ന് പഠിക്കണം. ഇതിനെപ്പറ്റി ചാടി ഇറങ്ങി ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റിയൊക്കെ മാക്സിമം പഠിക്കുക. ഫയൽ ചെയ്ത് വെബ്സൈറ്റ് ഓൺലൈൻ വഴി ഫയൽ ചെയ്തിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്തിടുക, അതിൻ്റെ സ്കോറ് അച്ചീവ് ചെയ്യാൻ നോക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ ഒരാൾക്ക് പെട്ടെന്ന് ഒരൊറ്റ വാക്കിലോ ഒരു സെൻറ്റൻസിലോ ഒന്നും ഇതിന് മറുപടി കൊടുക്കാൻ പറ്റില്ല. പിന്നെ പലർക്കും അറിയാവുന്ന പോലെ ഗൾഫ് രാജ്യങ്ങളിലുള്ള വിസ പ്രോസസ്സിനേക്കാളും കുറച്ച് വ്യത്യസ്തമാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും. എനിക്കൊരു വിസ അയച്ചു തരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അത് കമ്പനികൾ സ്പോൺസർ ചെയ്ത് വരികയും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഫയൽ ചെയ്ത് സ്കോർ അനുസരിച്ചൊക്കെ വരികയും ഒക്കെയാണ്. പല രാജ്യങ്ങളിലും വന്നു കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലാംഗ്വേജിൻ്റെ എത്രത്തോളമുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് എത്രത്തോളമുണ്ട് എന്നൊക്കെ വെച്ച് നമ്മൾ തന്നെ ജോലി കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുമാണ്. അതുകൊണ്ട് ഗൾഫിൽ വരുന്ന പ്രോസസ്സിനേക്കാളും കുറച്ച് ഡിഫറൻറ്റാണ് ഇങ്ങോട്ട് വരുന്നതിനുള്ള പ്രോസസ്സുകൾ. പിന്നെ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എനിക്കിഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ്, ആരെയെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലർ ചോദിക്കാറുണ്ട്. എല്ലാ യൂട്യൂബേഴ്സിനെയും എനിക്ക് ഇഷ്ടമാണ്. പലരെയും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പലരുടെയും വീഡിയോ കണ്ടിട്ട് ഇതെങ്ങനെയാണ് ഇവിടെയൊക്കെ എടുക്കുന്നതെന്ന് തോന്നിപ്പോയിട്ടുമുണ്ട്. കാരണം ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് പലരും ഒരു വ്ളോഗിനെ കമ്പയർ ചെയ്യുന്നത് ഡിസ്കവറി ചാനലിനകത്ത് വരുന്ന പരിപാടിയുമായിട്ടും നാഷണൽ ജിയോഗ്രഫിക്കിനകത്ത് വരുന്ന ഒരു പ്രോഗ്രാമുമായിട്ടൊന്നും നിങ്ങൾ ഒരു വ്ളോഗിനെ ഒരു യൂട്യൂബർ ഇടുന്ന വീഡിയോയെ കമ്പയർ ചെയ്യരുത്. വളരെ ലിമിറ്റഡായിട്ടുള്ള റിസോഴ്സുകളും വളരെ ലിമിറ്റഡായിട്ടുള്ളൊരു ഗിയറും ഒക്കെ വെച്ച് ഒരു വീക്കെൻഡിലും ഒക്കെ ഒരാൾ തന്നെ ചെയ്തു കൂട്ടുന്ന ഒരു പ്രോഗ്രാമായിട്ട് അതിനെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു സിനിമയിൽ കാണുന്ന പോലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ യൂട്യൂബർ ചെയ്യുന്നത് വെച്ചൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നതിന് കാരണം അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയുന്നതിന് കാരണം പല യൂട്യൂബേഴ്സും പുതിയതായിട്ട് തുടങ്ങുന്നവർ വളരെയധികം എഫേർട്ട് എടുത്ത് വളരെയധികം സമയം ചിലവാക്കി അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ വരുന്ന വീഡിയോകൾ പലരും വളരെയധികം കളിയാക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. പതിവായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഈ ലൈഫ് സ്റ്റൈലിനെ പറ്റിയുള്ള ചോദ്യം. ന്യൂയോർക്കിലെ ജീവിത രീതിയാണോ നാട്ടിലെ ജീവിത രീതിയാണോ ഏറ്റവും നല്ലത് എന്നൊക്കെയുള്ളൊരു ചോദ്യം. രണ്ടിനും ഞാൻ നോക്കട്ടെ, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണവും ദോഷവുമുണ്ട്. നമ്മുടെ നാട് എന്തൊക്കെയായാലും നമ്മുടെ നാടാണ്, നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ ആളുകളാണ്, നമ്മുടെ സ്വന്തമാണ്. പിന്നെ ന്യൂയോർക്കിൽ ജീവിത രീതി കണ്ടിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളുടെ പ്രൈവസിയിൽ മാക്സിമം ഇടപെടാതിരിക്കാൻ നോക്കും. അത് ഈവൻ പോലീസുകാരാണെങ്കിൽ തന്നെയാണെങ്കിലും മറ്റുള്ള ലോ എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഒരാളുടെ പ്രൈവസിയിൽ മാക്സിമം കയറി ഇടപെടുകയോ അഭിപ്രായം പറയുകയോ അവർക്ക് സജഷൻസ് കൊടുക്കുകയോ ചെയ്യാതിരിക്കാൻ നോക്കും മാക്സിമം. അതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഒരു ഇത് ഇവിടെ ഇപ്പോൾ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ പറ്റിയൊക്കെയുള്ള ധാരാളം ഡിസ്കഷനുകളും പ്രൊട്ടസ്റ്റുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പ്രൊട്ടസ്റ്റുകളൊന്നും നടക്കുന്നില്ല, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരാളുടെ റൈറ്റ്സിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ അവബോധം ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്കൊരു തോന്നൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ നാട് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രിയം. നമുക്ക് മനസ്സിലെപ്പോഴും സൂക്ഷിക്കുന്നതും നാടിൻ്റെ ഓർമ്മകളും പിന്നെ നാട്ടിലെ ജീവിതവും ഒക്കെ തന്നെ. നമ്മുടെ ചാനലിന് തുടക്കം മുതൽ ആദ്യം മുതൽക്ക് തന്നെ കമൻറ്റ് ബോക്സിൽ നമ്മളോട് സ്നേഹമുള്ളവരൊക്കെ പതിവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ ചേട്ടൻ്റെ ഫാമിലിയെ കാണിച്ചില്ലല്ലോ, ഫാമിലി എന്താ വീഡിയോയ്ക്കകത്ത് വരാത്തത് എന്നുള്ളൊരു ചോദ്യം. അപ്പം ഇന്ന് ഓണത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ടാണ് വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഫാമിലി, എയ്ഡൻ ജെയ്ഡൻ രണ്ട് കുട്ടികൾ, വൈഫിൻ്റെ പേര് ഷീന. ഷീന നാട്ടിലെ കറ്റാനം സ്വദേശിയാണ്. ഇവിടെ ന്യൂയോർക്കിൽ ന്യൂയോർക്ക് സിറ്റി ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ IT ഫീൽഡിലാണ് ഷീന ജോലി ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഫാമിലി എപ്പോഴും വീഡിയോയ്ക്കകത്ത് വരാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, ഈ രണ്ടു പേരെ ഇവന്മാരെ രണ്ടു പേരെ ഫ്രെയിമിനകത്ത് ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് വളരെ സാഹസമായ ഒരു പരിപാടിയാണ്. ഇച്ചിരി കുരുകുരുപ്പ് കൂടുതലാണ്, ഇപ്പം പിന്നെ ചില പ്രോമിസുകളൊക്കെ കൊടുത്തുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നേ എന്നുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഷീന അത്യാവശ്യം നല്ല കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരു ആളാണ്. ആൾക്കാരൊക്കെ എന്ത് പറയും,
ഈ അടുത്തിടെ മറ്റൊരു വ്ളോഗറിന്റെ വൈഫിനെ എതിരെ ഉണ്ടായ സൈബർ അറ്റാക്കും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ അല്പം ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് പലവട്ടം ഞാൻ നിർബന്ധിച്ചപ്പോഴും ക്യാമറയുടെ മുന്നിലോട്ട് വരാത്തത്. പക്ഷേ ഷീന എപ്പോഴും ക്യാമറയുടെ പുറകിൽ കാണും. പിന്നെ മറ്റ് വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്ന പോലെ എന്തോ പറയുന്നത്, രാവിലെ ബെഡ് കോഫി കൊണ്ടുവരുന്നതും പിന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും പിന്നെ വാലന്റൈൻസ് ഡേക്ക് ഡയമണ്ട് മേടിച്ചു കൊടുക്കുന്നു, അങ്ങനെയുള്ള രീതിയിലൊന്നും ആക്ട് കാണിക്കുന്നതിനെ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും അറിയാത്തതുകൊണ്ടുമാണ് ഞങ്ങൾ സാധാരണ എന്തു പറയുന്ന സാധാരണ ഉള്ള ഒരു കുടുംബത്തിലുള്ളത് പോലെയാണ് ഞങ്ങൾ പതിവായി വഴക്കിടാറുണ്ട്, പിണങ്ങിയിരിക്കാറുണ്ട്. പക്ഷേ അതിനിടയിലൊക്കെ ഞങ്ങൾ പേഴ്സണൽ ടൈം കണ്ടെത്താറുണ്ട്, യാത്രകൾ ചെയ്യാറുണ്ട്, ഫാമിലിയോടൊത്ത് ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് മൂവിങ് ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റാലുടൻ എങ്ങനെയും, ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, രാവിലെ എണീറ്റാലുടൻ എങ്ങനെയും ജോലിയിൽ എത്തിച്ചേരുക, കുട്ടികളെ സ്കൂളിലാക്കുക, വൈകിട്ട് വിളിച്ചുകൊണ്ട് വരിക, പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുടുംബമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഈ സമയത്ത് അറിയിച്ചു കൊള്ളുകയാണ്. റെഡി, 1, 2, 3, ഹാപ്പി ഓണം.